നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചിട്ട് ഇന്ന് 6 മാസം പൂർത്തിയായി. കഴിഞ്ഞ വർഷം 7 ഒക്ടോബറിനാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി നിരവധി പേരെ വധിക്കുകയും പലരെയും തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കുകയും ചെയ്തത്. ആഗോളതലത്തിൽ തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോഴും ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ശക്തമാക്കുകയായിരുന്നു. ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികളും അതുപോലെ ഹൂതി ഉപദ്രവം എല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിന് നേർക്ക് ആക്രമണം അഴിച്ചുവിടുന്ന സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. എന്തുകൊണ്ട് ഇസ്രായേലിനെ പോലെ അതിശക്തമായ ഒരു രാജ്യത്തിന് ഹമാസ് പോലെയുള്ള ഒരു തീവ്രവാദ സംഘടനയെ ഇനിയും അടിച്ചമർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തമായ മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. എങ്കിലും നിരവധി പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. നോവ സംഗീത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ തന്നെയാണ് ഇതിൽ കൂടുതലും ഇരകളായത്. ഒരുപാട് സ്ത്രീകളെ ഇവർ ആക്രമിക്കുകയും വധിക്കുകയും ബലാത്സംഗം ചെയ്യുകയൊക്കെ തന്നെ ചെയ്തു. ഇപ്പോഴും ലോകമെങ്ങും ഹമാസ് തീവ്രവാദികൾക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴും അവരാകട്ടെ ഇതെല്ലാത്തിൻ്റെയും കുറ്റം ഇസ്രായേലിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കിഴക്കൻ ലെബനനിലെ ഹമാസിൻ്റെ ഒരു പരിശീലന കേന്ദ്രം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തു. ഇവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങൾ ഇനിയും വ്യക്തമല്ല. ഒപ്പം കഴിഞ്ഞ ദിവസം ഖാൻ യൂനീസിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. ഖാൻ യൂനീസിലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുകയായിരുന്ന ഇസ്രായേൽ സൈനികർക്ക് നേരെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന തീവ്രവാദികൾ പെട്ടെന്ന് ചാടി വീണ് വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് 4 ചെറുപ്പക്കാരായ സൈനികർ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനെയും ഹൂതി മുതലേയും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ചെങ്കടലിൽ അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകൾക്ക് നേർക്ക് നിരന്തരമായി ആക്രമണം നടത്തുന്ന ഹൂതി മുതലർക്ക് നേരെ അമേരിക്കൻ നാവികസേന ഇപ്പോൾ സജീവമായ രംഗത്തുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയുടെ മറ്റു രാജ്യങ്ങളുള്ള സിറിയയിലും ലെബനനിലും എല്ലാമുള്ള ആസ്ഥാനങ്ങളിലേക്ക് ഇസ്രായേൽ ഇപ്പോഴും റോക്കറ്റ് വർഷവും മിസൈൽ ആക്രമണവും എല്ലാം തന്നെ നടത്തുന്നുണ്ട്. ഹമാസ് ഇസ്രായേൽ ആക്രമിച്ച് 6 മാസം പൂർത്തിയാകുമ്പോൾ ബന്ദികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. അവരുടെ ബന്ധുക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശക്തമായ പ്രതിഷേധത്തിലാണ്. ഇന്നും ടെല്ലവീവിൽ പ്രതിഷേധക്കാർ കൂടുതൽ സമര പരിപാടികളുമായി രംഗത്തിറങ്ങുന്നുണ്ട്. അതിനിടെ നെതന്യാഹു ആകട്ടെ ഇപ്പോഴും തൻ്റെ നിലപാടിൽ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ല എന്ന തീരുമാനത്തിലാണ് നിലനിൽക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം പറയുന്നത് ഈ 3 തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്താതെ ഇസ്രായേലിന് വിശ്രമമില്ല എന്നാണ്.